ഹലോ ഫ്രണ്ട്സ്, ആർകെ ടൈലർ ടിപ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബർമാർക്ക് 101% ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. കാരണം ഞാൻ ഈ വീഡിയോ പബ്ലിക് ചെയ്യുമ്പോഴത്തേക്ക് ഈ വീഡിയോ പബ്ലിക് ചെയ്യണമെങ്കിൽ ഞാൻ ഇത് പരീക്ഷിച്ച് വിജയിച്ചാൽ മാത്രമേ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പബ്ലിക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഞാൻ വിജയിച്ചതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഞാൻ ഇടുന്നത്. 101% വിജയം ആണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ പബ്ലിക് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണുമ്പം ഉറപ്പാക്കിക്കോ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് പറയാനുള്ളതെന്ന് പറയാൻ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടും. അതോടൊപ്പം ഉള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് അഭിപ്രായമായാലും അത് മോശമായാലും നല്ലതായാലും നിങ്ങൾ വ്യക്തമായിട്ട് ആ മറുപടി ഒന്ന് പറഞ്ഞേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറയുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ ചാനലുകൾക്കും വീഡിയോയ്ക്കൊക്കെ വ്യൂ കുറവാണെങ്കിലും ഷോർട്ട് വീഡിയോയ്ക്ക് നല്ല വ്യൂ കാണും. അറിയാമല്ലോ, അത്യാവശ്യം നല്ല വ്യൂ കാണും. അപ്പോൾ ഒരു 25 സെക്കൻഡിന് മുകളിലുള്ള ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട്, നല്ല വ്യൂ ഉള്ള ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് അതിന് എൻഡ് സ്ക്രീൻ കൊടുക്കുകയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻഡ് സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പിന്നെ നല്ല വ്യൂ ആ വീഡിയോയ്ക്ക്, ആ ഷോർട്ട് വീഡിയോയ്ക്ക് കിട്ടുന്ന വ്യൂ അനുസരിച്ച് നമ്മുടെ ഈ എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കുന്ന വീഡിയോ, എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കുന്ന വീഡിയോ ഷോർട്ട് വീഡിയോ അല്ല, അല്ലാതുള്ള വലിയ വീഡിയോയുടെ ഇതാണ് ഞാൻ എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇനി നല്ല രീതിയിൽ ആ രീതി വ്യൂ വരുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ ഉള്ള 25 സെക്കൻഡിന് താഴെയുള്ള വീഡിയോയ്ക്ക് എൻഡ് സ്ക്രീൻ കൊടുക്കാൻ കഴിയില്ലെന്നാണ് ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കിയപ്പം. ഇതിൽ നല്ല വ്യൂ ഉള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോൾ 25 സെക്കൻഡ് ഇല്ല. അപ്പോൾ 25 സെക്കൻഡിന് മുകളിലുള്ള വീഡിയോയ്ക്ക് മാത്രമേ എൻഡ് സ്ക്രീൻ കൊടുക്കാൻ കഴിയൂ എന്നാണ് ഇതിൻ്റെ അകത്ത് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു 41 സെക്കൻഡുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊന്ന് എൻഡ് സ്ക്രീൻ ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കട്ടെ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ വീഡിയോ ഇവിടെ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുത്തിട്ട് നമുക്ക് ആ വീഡിയോയുടെ താഴെ ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പബ്ലിക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞ് ഇവിടെ കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ എൻഡ് സ്ക്രീൻ ഉള്ള ഭാഗം ഞാനൊന്ന് എടുക്കുകയാണ്. എൻഡ് സ്ക്രീൻ കൊടുക്കാൻ എല്ലാം മിക്ക യൂട്യൂബർമാർക്കും അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു എൻഡ് സ്ക്രീൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ എൻഡ് സ്ക്രീനായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്ന വീഡിയോ ഇവിടെ എടുക്കുക, സെലക്ട് ചെയ്യുകയാണ്. വീഡിയോ ആണ് കൊടുക്കുന്നത്. അപ്പം വീഡിയോ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് 2-3 ഓപ്ഷൻ ഉണ്ട്. മോസ്റ്റ് റീസൻ്റ് അപ്ലോഡ് ഉണ്ട്. ഞാനൊരു വീഡിയോ ചൂസ് ചെയ്യുക, പുതിയൊരു വീഡിയോ നമുക്ക് എടുത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഏറ്റവും പുതിയതായിട്ട് ഇട്ട വീഡിയോ ആണ് ഇപ്പം കൊടുക്കാൻ പോകുന്നത്. ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാനൊരു ലൈഫ് മിഷൻ വഴി വീട് ലഭിക്കുന്നതിനെക്കുറിച്ചൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും എന്താകുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇത് ക്ലിക്കാവുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്കൊന്ന് സേവ് ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്ത്, അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഓക്കെ ആകുമെന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ വീഡിയോ കണ്ടെല്ലാം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളും ഇത് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വേറെ ആരും ചെയ്തിട്ടില്ല, ആരും യൂട്യൂബിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് പങ്കുവെക്കുന്നത്. നമ്മുടെ ഷോർട്ട് വീഡിയോ 25 സെക്കൻഡിന് മുകളിൽ ഉള്ള എല്ലാ ഷോർട്ട് വീഡിയോയിലും, നല്ല വ്യൂ ഉള്ള ഷോർട്ട് വീഡിയോകളിലെല്ലാം തന്നെ നിങ്ങൾ മറ്റുള്ള, അതായത് വലിയ വീഡിയോകളുടെ എൻഡ് സ്ക്രീൻ കൊടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ ചാനലിന് വ്യൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.